സോഷ്യൽ മീഡിയ മാധ്യമമായ വാട്സപ്പിനെതിരെ സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി. വാട്സപ്പ് പാട്ടിലാക്കുന്ന പെൺമനസ്സുകൾ, കുരുക്കുകൾ, ചതിക്കുഴികൾ എന്ന തലക്കെട്ടോടെ ദീർഘമായ കുറിപ്പ് തന്നെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. തമ്പി സാറിന്റെ വാട്സപ്പ് നമ്പർ എന്താണ്? തമ്പി സാറിന്റെ നമ്പറിലേക്ക് ഞാൻ അയച്ച മെസ്സേജ് ഇതുവരെ മറുപടി കിട്ടിയില്ല. ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ അനവധി ഞാൻ കേൾക്കാറുണ്ട്. എന്റെ മൊബൈൽ നമ്പർ അറിയാവുന്നവർ ആ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ഉണ്ടെന്ന ധാരണയിൽ പാട്ടുകളും ചിത്രങ്ങളും ഒക്കെ അയക്കാറുണ്ട്. തുടക്കകാലത്ത് ചുരുങ്ങിയ കാലയളവിൽ ഞാൻ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് സ്വയം പിന്മാറി. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. സത്യമാണ്, വാട്സപ്പ് വളരെ പ്രയോജനപ്രദം തന്നെയാണ്. വളരെ പെട്ടെന്ന് സന്ദേശങ്ങളും ഫോട്ടോകളും വീഡിയോകളും അതിലൂടെ കൈമാറാം. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മീഡിയവുമാണ്. പക്ഷേ ഗുണങ്ങളെക്കാൾ ദോഷങ്ങളുമുണ്ട്. തുടർച്ചയായി ചാറ്റിംഗിൽ ഏർപ്പെട്ടാൽ പിന്നെ അതൊരു ലഹരിയായി മാറും. മയക്കുമരുന്ന് നൽകുന്ന ലഹരിയേക്കാൾ ഭീകരമാണ് വാട്സപ്പ് ലഹരി. അത് കുട്ടികളെയും സ്ത്രീകളെയും വഴിതെറ്റിക്കുന്നത് വളരെ ഭീകരമായ ഒരു നശീകരണ സ്ഥലവുമാണ്. വിദ്യാസമ്പന്നരായ യുവാക്കളെയും യുവതികളെയും എന്തിന് വൃദ്ധജനങ്ങളെ പോലും വഴിതെറ്റിക്കുന്ന മാധ്യമങ്ങളായി വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങൾ മാറുന്ന കാഴ്ചയും അത് പിന്നീട് വളർത്തുന്ന പ്രത്യാഘാതങ്ങളും സുമനസുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 മക്കളുള്ള ഒരു 45 വയസ്സുകാരി 4 മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് 20 വയസ്സുകാരനെ അന്വേഷിച്ചു വന്ന വാർത്ത അടുത്ത കാലത്ത് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. വാട്സപ്പിലൂടെ വളർന്ന പ്രണയത്തിന്റെ ക്ലൈമാക്സ് ആയിരുന്നു അത്. ഒരു യുവാവും 2 യുവതികളും അന്യസംസ്ഥാനത്തെ ഹോട്ടൽ മുറിയിൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത വാർത്ത എത്ര ഭയാനകരമാണ്. ആ മരണകാരണം അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നെത്തിയത് അവരുടെ ലാപ്ടോപ്പിലെ ടെലഗ്രാം, വാട്സപ്പ് തുടങ്ങിയ അക്കൗണ്ടുകളിലേക്കാണ്. ഈ സമൂഹ മാധ്യമങ്ങൾ ഒരു വ്യക്തിയുടെ മാനസിക നിലയെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ഈ വാർത്തകൾ തെളിയിക്കുന്നു. ദുഷ്ടശക്തികൾക്ക് മുഖത്തോടെയും മുഖമില്ലാതെയും ബന്ധം സ്ഥാപിച്ച് അടുത്തുകൂടി തെറ്റായ ആശയങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും വ്യക്തികളെ നയിക്കാൻ കഴിയും. അതുപോലെ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായ അവിഹിത ബന്ധങ്ങൾക്ക് സുഗമമായ ഇടമൊരുക്കുന്നത് വാട്സപ്പ് തന്നെയാണ്. എന്റെ സുഹൃത്തുക്കളായ പല പോലീസ് സുഹൃത്തുക്കളും ഉദാഹരണങ്ങൾ സഹിതം ഈ വിഷയങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഭദ്രമെന്നാണ് ചിലരുടെ വിചാരം. എന്നാൽ അത് സത്യമല്ല. സൈബർ വഴികളെ പറ്റി നല്ല അറിവുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും പഴയ സംഭാഷണങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കും. രഹസ്യം പരസ്യമാകും. 15 വർഷം മുമ്പ് മൊബൈൽ പോലും വേണ്ട, അത് അപകടമാണ് എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ ഇപ്പോൾ ഉറക്കം പോലും ഉപേക്ഷിച്ച് ഏതു നേരം വാട്സപ്പിലാണത്രേ. അവരുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങളും ഉണ്ടായി. മിണ്ടിപ്പോയാൽ ഭർത്താവിനോട് അവൾ ചാടിക്കേറും. എന്റെ സുഹൃത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ തമ്പി സാറേ, ആയമ ഇപ്പോൾ 24 മണിക്കൂർ വാട്സപ്പിൽ ഓൺലൈനിൽ തന്നെ. അവൾ അവളേക്കാൾ 12 വയസ്സ് പ്രായക്കുറവുള്ള ഒരുവന്റെ അടിമയായി മാറിക്കഴിഞ്ഞു. ഇതവരെ മാനസിക രോഗത്തിലേക്ക് നയിക്കുമോ എന്ന് വൃദ്ധനായ അവരുടെ ഭർത്താവിന് ഭയമുണ്ട്. അപമാന ഭയം കൊണ്ട് ആ മനുഷ്യൻ സ്വന്തം മക്കളോട് പോലും ഭാര്യയുടെ അവിഹിത ബന്ധത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ആ സുഹൃത്ത് എന്റെ മുമ്പിൽ മനസ്സ് തുറന്നത്. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം വാട്സപ്പ് ഉപയോഗിക്കുക. കുടുംബങ്ങളിലെ സ്വസ്ഥത നശിക്കാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.